Welcome to our smart channel. ഇന്നു കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു സംഭവമാണ് ട്ടോ. ഇതെന്താണെന്ന് അറിയോ? നമ്മുടെ A4 ഷീറ്റ് കളേർഡ് പേപ്പേഴ്സ്ണ്ടാക്കിയ നല്ല അടിപൊളി ഫ്ലവേഴ്സ്. അപ്പോൾ നമുക്ക് ബർത്ത്ഡേ വരുമ്പോഴും അതുപോലെ തന്നെ പലതരം ഒക്കേഷനുകൾ നമ്മുടെ വീട്ടിൽ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു ഫോട്ടോയ്ക്കൊക്കെ നമുക്ക് പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വാളൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാൻ നല്ല അടിപൊളിയാണല്ലേ. അപ്പോൾ നമുക്ക് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് A4 ഷീറ്റ് പേപ്പർ കൊണ്ടാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടിയുള്ള ചാർട്ട് പേപ്പർ കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. പല കളറ് നമുക്ക് പല വെറൈറ്റിയിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാനിവിടെ ചെറുതായിട്ട് ഞാൻ A4 ഷീറ്റ് പേപ്പർ കൊണ്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയേക്കണത്. അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് കുറച്ച് ഗ്ലിറ്റർ പേപ്പേഴ്സും ഞാനിങ്ങനെ ഒരു ബട്ടർഫ്ലൈ ഒക്കെ വെച്ചിട്ട് ഒന്ന് അലങ്കരിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവാം. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് രണ്ട് സെറ്റ് ഓഫ് നമ്മുടെ എതളുകളാണ്. അപ്പം ഞാൻ എതളുകൾ രണ്ടെണ്ണം ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അളവ് പറയാം. ഈ ഒരു ചെറിയ എതളിൽ ഞാനിവിടെ താഴെ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് 5 സെൻറ്റിമീറ്ററാണ്. കണ്ടോ, 5 സെൻറ്റിമീറ്ററും ഈ ഒരു ഭാഗം നമ്മൾ കൊടുത്തിരിക്കുന്നത് 4 സെൻറ്റിമീറ്ററും. ഇതിൻ്റെ നടുഭാഗത്ത് 2 സെൻറ്റിമീറ്റർ അളന്നതിന് ശേഷം ഞാനിത് പകുതിയായിട്ട് ഇങ്ങനെ മടക്കി ഒരു എതളിൻ്റെ ഷേപ്പിൽ നമ്മളത് ഇങ്ങനെ വെട്ടിയെടുത്തു. എന്നിട്ട് അപ്പോൾ നമ്മൾ മടക്കിയാലുള്ള ഗുണം നമ്മുടെ ഇപ്പുറത്തെ ഭാഗവും രണ്ട് ഭാഗവും ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ജസ്റ്റ് ഇങ്ങനെ നിർത്തിയെടുത്ത് നമ്മുടെ ഒരു എതളായി. ഇനി അതേ വലുപ്പത്തിലല്ലാണ്ട് നമ്മൾ രണ്ടാമത് 1 സെൻറ്റിമീറ്റർ കൂട്ടി, അതായത് നമ്മുടെ ഈ ഒരു ഭാഗം കറക്റ്റ് 5 സെൻറ്റിമീറ്ററും ഈ ഒരു ഭാഗം 4 സെൻറ്റിമീറ്റർ തന്നെ എടുത്തു. ഇതേ നോക്കി രണ്ടും സെയിം അളവാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം മാത്രം നമ്മളത് കണ്ടോ കുറച്ച് വലുതാക്കി അങ്ങോട്ട് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നടുമടക്കിയിട്ട് തന്നെ ഒരുവിധം വലുതാക്കി അങ്ങോട്ട് വരച്ചെടുത്തു. അങ്ങനെ നമുക്ക് വേണ്ടത് ഇതുപോലെ 2 സെറ്റ് ഓഫ് എതളുകളാണ്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ A4 ഷീറ്റ് പേപ്പേഴ്സാണ് കേട്ടോ. നമ്മുടെ കളേർഡ് A4 ഷീറ്റ് പേപ്പേഴ്സാണ്. ഞാനിവിടെ ഒരു 10 A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 എതളുകളും നമ്മൾ ഇതിൽ നിന്ന് വെട്ടിയെടുക്കണം. 2 എതളുകൾ വെച്ച് നമ്മളിതിൻ്റെ ഒരു ഔട്ട്ലൈന് വരച്ച് നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം. അപ്പം നമ്മൾ 2 ഔട്ട്ലൈന് ഇതിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് വെട്ടിയെടുക്കണം. അപ്പോൾ നമുക്ക് എല്ലാ പേപ്പറും കൂടി ഒരുമിച്ച് വെട്ടാൻ പറ്റില്ല. അപ്പോൾ 2 എണ്ണം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന്, അല്ലെങ്കിൽ നമുക്ക് വെട്ടാൻ പറ്റുന്ന അത്ര എടുത്ത് നമുക്കൊന്ന് വെട്ടിയെടുക്കാം. നമുക്കിനി ഇതുപോലെ ബാക്കി എല്ലാ പേപ്പേഴ്സും നമുക്കിതുപോലെ വെട്ടിയെടുക്കാം. 2 വലുപ്പത്തിലും നമ്മളിതിവിടെ വെട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ 10 ഷീറ്റ് വെച്ച് നമ്മളിത് ഇങ്ങനെ വെട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ 2 വലുപ്പത്തിലാണ് നമ്മൾ വെട്ടിവെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു സെറ്റ് ഓഫ് പേപ്പേഴ്സ് നമ്മൾ വെട്ടിവെച്ചെടുക്കാം. അതിലേക്ക് നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാതും ഒരേപോലെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ മടക്കി കൊടുക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒരു മടക്ക് വെച്ചെടുക്കാം. ഇനി നമ്മൾ 2 ചെറിയ പേപ്പർ എടുക്കുക. നമ്മൾ വെട്ടിവെച്ച 2 ചെറുത് എടുക്കുക ഒരേപോലത്തെ. അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു നടുഭാഗത്ത് നമ്മൾ സ്വല്പം ഗ്ലൂ ഗൺ തേച്ച് കൊടുക്കാം. കുറച്ച് ഗ്ലൂ ഗൺ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ മറ്റേ വരയിൽ നമ്മൾ ലൈൻ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അത് വരെ വെച്ചിട്ട് നമ്മളിതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കാണുമ്പോൾ നമ്മളൊരു ബോ പോലെ നിൽക്കുന്നുണ്ട് ഇല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സെറ്റും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സെറ്റ് നമ്മൾ ഇത് ഇങ്ങനെ ക്രോസ് പോലെ വയ്ക്കാം. എന്നിട്ട് നമ്മൾ അതും ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നല്ലൊരു ഡിസൈനായില്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ആദ്യത്തെ 2 എതളുകൾ ഇതാ ഇവിടെ കണ്ടോ, നമ്മൾ ആദ്യം മുകളിൽ ഒട്ടിച്ച നമ്മൾ 2 എതളുകൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്രോസ് ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പോകണം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മുട്ട് പോലെ തോന്നിക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഗ്ലൂ ഗൺ ഒട്ടിച്ചിട്ട് നമുക്കിതുമേ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിൽ നമ്മുടെ ഒരു സംഭവം നമ്മൾ ഒട്ടിച്ചു കൊടുത്തു കണ്ടോ. അപ്പോൾ നമ്മുടെ ഒരു മുട്ട് പോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 2 എതളുകൾ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോകണം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു സൈഡിൽ സ്വല്പം നമ്മുടെ
glue gun teachodka. Enita Aditu Radala just the bowl at the on the wall. Che for chigap, the mothing in outichodka. And the mothing in a notichodka. In a number, at the bowl, matte side and chidorkanata. Just a random side lump, self on glue gun with chip. Just the bowl and editor. ഈ പോലെ നമ്മൾ ഇതൊന്ന് ചെയ്തു നമ്മൾ അടുത്ത സെറ്റ് വെച്ചു ഇനി നമ്മൾ ഈ ഒരു ഭാഗത്താണ് ട്ടോ ഇങ്ങോട്ടിക്കാൻ പോണത് ജസ്റ്റ് നമ്മൾ സ്വല്പം ഗ്ലൂ ഗൺ ടേച്ച് കൊടുക്കാം ഇതിനു ശേഷം നമ്മൾ ഇവിടെ ഒട്ടിച്ച് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സൈഡിൽ അല്പം കഷ തേച്ച് ഒട്ടിക്കാം നമ്മുടെ ഇതെല്ലാം എടുക്കാം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിക്കാട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു ചെറിയൊരു വളവ് കിട്ടും എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇത് അങ്ങനെ മുട്ടിച്ച് കൊടുക്കാം അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ കണ്ടോ ഒരു മുട്ടിൻ്റെ ഒരു ഇത് എത്തിയിട്ടുണ്ട് കണ്ടോ റോസപ്പൂ മുട്ടിൻ്റെ ഒരു ഷേപ്പ് ഇനി നമ്മൾ എടുക്കുന്നത് ഒരു ഇതള് ഇനി നമ്മൾ ഒട്ടിക്കാത്ത ഇതളുകളാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതള് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഭാഗം ഖത്തറ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു വളവ് വരും ജസ്റ്റ് രണ്ട് സൈഡിലൊന്നും ഇങ്ങനെ ആക്കി കൊടുക്കാം ഇതുപോലെ റിമൈനിങ് നമ്മുടെ ചെറിയ ഇതളുകളില്ലേ അത് മുഴുവൻ അതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഓരോ ഇതളുകൾ എടുക്കാം കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ഇതള് ഒറ്റ ഇതള് വെച്ചിട്ടാണ് നമ്മൾ ഇനി അറേഞ്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിഭാഗത്ത് സ്വല്പം പശ തേക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ നമ്മൾ ഇനി പശ തേച്ച് കൊടുക്കുന്നത് ഈ ഒരു സൈഡ് ഭാഗത്ത് അടിയിൽ അതിനുശേഷം നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമ്മളിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മളത് ഇതുപോലെ സൈഡ് മാത്രം ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇനിയുള്ള ഇതളുകൾ മുഴുവൻ നമ്മൾ അങ്ങനെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മളെടുക്കുന്നത് വലിയ ഇതളുകളാണ് കേട്ടോ ഇതുപോലെ തന്നെ ഞാൻ കത്തറ വെച്ചിട്ട് ഇതൊക്കെ ഇതിൻ്റെ രണ്ട് സൈഡ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ ഇതും നമ്മൾ ഒട്ടിച്ചെടുക്കാൻ പോവാണ് ഇനി നമ്മൾ അടുത്ത സെറ്റ് ഓഫ് ഇതളുകൾ ഒട്ടിക്കുന്നത് നമ്മുടെ ഈ ഒരു മൂല വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഇതളുകളുടെ ആ ഒരു ഇതനുസരിച്ചിട്ട് നമ്മളത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അപ്പോഴേ നമ്മൾ എല്ലാതും നമ്മളതേ ഒട്ടിച്ചു നോക്കി നല്ല ഭംഗിയുള്ള പൂവായില്ലേ ഇത് നോക്കി നല്ല ഭംഗിയുണ്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അടിയിൽ ഒരു ചെറിയ ബീസ് പോലെ നിങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ ഇനി നമ്മളത് ഇതുപോലെ കട്ടിയുള്ള ചട്ട എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് സ്വല്പം നമ്മുടെ ഗ്ലൂ ഗണ്ണ് തേച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിന് ഒട്ടിക്കാനുള്ള ഗ്ലൂ ഗൺ തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിൽ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു പൂവിന് നല്ലൊരു ബേസായിട്ടോ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഒരു കത്തിയോ കത്തരയോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ ഇതളുകൾ വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഷീറ്റ് പേപ്പറും കൂടി നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് നല്ല വിരിഞ്ഞ് നിൽക്കണ പോലെ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാട്ടോ അപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്ന് കളറ് ഞാൻ ഇതുപോലെ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പൊളി സംഭവം റെഡി ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമുക്ക് ബർത്ത്ഡേ വരായാലും അതുപോലെ തന്നെ എന്തെങ്കിലും പാർട്ടി വരായാലും നമ്മുടെ മോളൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ തോന്നുന്നു അല്ലേ അപ്പോൾ ജസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ ആയാലും നമുക്ക് ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അല്ലേ അപ്പോൾ ഇനി അടുത്തൊരു സംഭവമായിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും ചിൽഡ്രൻ ബൈ